വിജിൻ മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ മറ്റു പലർത്തും പല മേഖലകളിലും നടക്കുന്നതാണ് പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം ഈ വിവാദങ്ങൾ സിനിമാ മേഖല ആകെ തകർക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട് അത് ഒഴിവാക്കണം അതിനായി ഏത് തരത്തിലേക്കും സിനിമാ കോൺക്ലേവ് അടക്കമുള്ള കാര്യങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇവിടെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നം ഇപ്പോഴും ഈ സിനിമാ മേഖലയിൽ വലിയ തരത്തിലുള്ള ചൂഷണങ്ങൾ വലിയ തരത്തിലുള്ള രണ്ടാം എന്ന രീതി സിനിമകൾ വനിതകൾ അനുഭവിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളോട് കൃത്യമായ ഒരു മറുപടി പറയാൻ മോഹൻലാൽ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്ത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് തനിക്ക് പറയാനുള്ളത് ഇത്രയും ഈ കാര്യം തന്നെയാണ് ഹേമാക്കമ്പറ്റി രൂപീകരിക്കാൻ സർക്കാർ എടുത്ത തീരുമാനം നല്ല തീരുമാനമാണ് ഹേമാക്കമ്പറ്റി റിപ്പോർട്ടിൽ കുറ്റക്കാർ ഉണ്ടെങ്കിൽ അവർ അവരെ ശിക്ഷിക്കപ്പെടണം ഇതിൻ്റെ പേരിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയെ ക്രൂശിക്കരുത് അഥവാ ഇനി ആരെങ്കിലും ഈ അമ്മ സംഘടനയുടെ നിലപാടുകളിൽ വിമർശനമുള്ളവർ ഈ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചവർക്ക് കൂടി മറുപടി നൽകുകയാണ് മോഹൻലാൽ നൽകുകയും ചെയ്തത് ശിജി എന്തായാലും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ പരാതിയുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മോഹൻലാൽ നൽകിയത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഏതെങ്കിലും ഒരു ടീമിൻ്റെ അടുത്ത് പോയി ആളുകളെ വിളിച്ചു കൊണ്ടുവരുന്ന സ്ഥിതി മാറി അവർക്കൊരു അസോസിയേഷൻ വേണം അവർക്കൊരു യൂണിയൻ വേണം അതിൽ പരാതിപ്പെടാനുള്ള അവസരം ഉൾപ്പെടെ ഉണ്ടാകണം അത്തരത്തിൽ എല്ലാ മേഖലകളിലും സിനിമാ മേഖലകളിലെ മറ്റ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒക്കെ ഇത്തരത്തിൽ കൃത്യമായ പരാതികൾ പറയാനുള്ള സംവിധാനം വേണമെന്ന കാര്യമാണ് മോഹൻലാൽ വ്യക്തമാക്കുന്നത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള ുള്ളവരാണ് നിലവിൽ പരാതിയുമായി രംഗത്തെത്തിയവരിൽ കൂടുതലും ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് മറ്റു നടിമാർ ഒക്കെയുണ്ട് കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലാത്ത ആളുകൾ ഒക്കെയുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് മോഹൻലാൽ ഈ നിലപാട് എടുക്കുന്നത് പക്ഷേ മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളിൽ തനിക്ക് ഈ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ തൻ്റെ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളിലാണ് കൂടുതൽ അറിവുള്ളത് മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയില്ല അപ്പോഴും മോഹൻലാൽ പറയുന്നത് നേരത്തെ സിനിമാ മേഖലയിൽ തൻ്റെ സെറ്റിലോ എവിടെ വെച്ചാണെങ്കിലും ഇത്തരത്തിലുള്ള പരാതികൾ സ്ത്രീകൾ ഉണ്ടായി സ്ത്രീകളിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി മോഹൻലാൽ നൽകുന്നില്ല അത് മറുപടിയായിട്ടാണ് എല്ലാ മേഖലകളിലും സംസ്ഥാനത്തെ മാത്രമല്ല പുറത്തുള്ളയും എല്ലാ മേഖലകളിലും തൊഴിൽ മേഖലകളിലും ഒക്കെ ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അത് ഒറ്റപ്പെട്ട സംഭവമാണ് അത് എടുത്തു പറയേണ്ട കാര്യമില്ല അത് മാത്രം ഉയർത്തിക്കാട്ടി ഒരു മേഖലയെ തകർക്കാനുള്ള ശ്രമം നടത്തരുത് എന്നുള്ള കാര്യമാണ് മോഹൻലാൽ വ്യക്തമാക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള മറിച്ചും തിരിച്ചുമുള്ള ചോദ്യങ്ങളിലെല്ലാം മോഹൻലാൽ വ്യക്തമാക്കുന്നത് തനിക്ക് പറയാനുള്ളത് താൻ പറഞ്ഞതിൽ കൂടുതൽ ഒന്നുമില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ സർക്കാരും അതുപോലെ തന്നെ കോടതിയും നിയമങ്ങളും ഒക്കെ നടത്തി അവർ മുന്നോട്ട് പോകട്ടെ എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരുത്താൻ ഒരു ഇത്തരം വിവാദമായ സാഹചര്യത്തിൽ പോലും അതിന് കൃത്യമായുള്ള മറുപടി നൽകാൻ മോഹൻലാൽ തയ്യാറായിട്ടില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ് പക്ഷേ മോഹൻലാൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഒക്കെ വിശദീകരിക്കുന്നു സിനിമാ മേഖലയെടുക്കാൻ കഴിയുന്നത് അതിലൂടെ ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ ലഘൂകരിക്കുകയും പക്ഷേ അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ ആണിപ്പോൾ മലയാള സിനിമയെ പ്രതിസന്ധിയിലാക്കുന്നതെന്നുള്ള തരത്തിലേക്ക് മോഹൻലാൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ വളരെ ലാഘവത്തോടുകൂടി മാറ്റുകയും ചെയ്തു തീർച്ചയായും അത്തരത്തിൽ ഇപ്പോൾ വരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കുന്നു എന്നുള്ളതാണ് മോഹൻലാൽ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടന്ന് ഇതൊരു വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർത്ത് അതിനെ ആ ഒരു മേഖലയെ തകർക്കരുത് എന്നാവശ്യപ്പെടുകയാണ് അതിന് ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നാവശ്യപ്പെടുകയാണ് ആവശ്യപ്പെടുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മോഹൻലാലിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് നിലവിൽ സിനിമാ വ്യവസായത്തിലെ ഏറ്റവും മികച്ച മേഖലയായി കേരളത്തിലെ സിനിമാ മേഖല മുന്നോട്ട് പോവുകയാണ് ആ നിലയിലാണ് നിലവിൽ ഈ സിനിമാ മേഖല ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പർവ്വതീകരിച്ച് ആ സിനിമാ മേഖലയെ തകർക്കരുത് എന്ന ആവശ്യമാണ് മോഹൻലാൽ മുന്നോട്ട് വെക്കുന്നത് അപ്പോഴും മോഹൻലാൽ വ്യക്തമാക്കുന്നത് മോഹൻലാലിന് മറുപടി പറയാൻ ചോദ്യങ്ങളോട് മറുപടി പറയാൻ മോഹൻലാൽ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല പക്ഷേ വീണ്ടും ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിലാണ് മോഹൻലാൽ മറുപടി പറയാൻ തയ്യാറായത് പക്ഷേ ആദ്യഘട്ടത്തിൽ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം മറ്റൊരു കാര്യം മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല അതിൽ മറ്റൊരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ ചോദ്യം ചോദിച്ചോടുള്ള കോൺക്ലേവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമോ എന്ന കാര്യം ചോദിച്ചപ്പോൾ കോൺക്ലേവ് ഈ സിനിമാ മേഖലയിലെ പരിഷ്കരണത്തിന് നല്ലതാണെങ്കിൽ അത് സഹകരിക്കാൻ തയ്യാറാണ് സർക്കാർ സിനിമാ മേഖലയെ കൂടുതൽ പരിഷ്കരണത്തിലേക്ക് നയിക്കുമ്പോൾ അതിലെ മോശം പ്രവണതകൾ ഇല്ലാതാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ സഹകരിക്കാതിരിക്കുന്നത് എന്താണ് കാര്യം എന്നാണ് ചോദിച്ചത് അതിൽ പൂർണ്ണമായും സഹകരിക്കും എന്ന ഒരു മറുപടിയിലേക്ക് മോഹൻലാലിൽ എത്തേണ്ടി വന്നു നേരത്തെ അമ്മ തന്നെ ഇതിൽ സഹകരിക്കണമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഒക്കെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ായിരുന്നു പക്ഷേ ഈ മോഹൻലാൽ തന്നെ വ്യക്തമാക്കുന്നത് കോൺക്ലേവുമായി സഹകരിക്കാം എന്നുള്ളതാണ് സിജു